ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് അശ്വതി യു ആർ വാച്ചിങ് കുക്കു പാണ്ട ഓക്കേ അപ്പൊ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ഈ കുക്കിംഗ് വീഡിയോ എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ചേച്ചി കേട്ടോ അപ്പം ചേച്ചിക്ക് ഒരു ഫുഡ് ബേസ്ഡ് ഇൻസ്റ്റഗ്രാം സ്റ്റോറുണ്ട് ആരതി എന്നാണ് ചേച്ചിയുടെ പേര് അപ്പം ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യാം നിങ്ങളൊരു ഫുഡ് ലവറാണ് അല്ലെങ്കിൽ ഒരു ഫുഡി ആണെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ആ പേജ് ഒന്ന് പോയി നോക്കുക നല്ല ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും ആൻഡ് കുഞ്ഞി ഈസി ഈസി പീസി റെസിപ്പീസൊക്കെ ചേച്ചി ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പീസ് കുഞ്ഞി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഉണ്ട് ബട്ട് മാരക ടേസ്റ്റ് ആട്ടോ അപ്പം ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡിഷാണിത് ഓക്കെ നമ്മൾ ചിക്കൻ വരട്ടിയത് കേട്ടിട്ടുണ്ട് ബീഫ് വരട്ടിയത് കേട്ടിട്ടുണ്ട് ഞാൻ ചേച്ചി പറഞ്ഞു തന്നിട്ടാണ് മുട്ട വരട്ടിയത് പേഴ്സണലി കേൾക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വരട്ടിയതാണ് ഓക്കെ അപ്പം ചിക്കൻ വരട്ടിയതും ബീഫ് വരട്ടിയതൊക്കെ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ മുട്ട വരട്ടിയത് സിമ്പിളാണ് എസ്പെഷ്യലി ബാച്ചിലേഴ്സിനൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലൊക്കെ ട്രൈ ചെയ്തിട്ട് എന്നോട് പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം നമുക്ക് മുട്ട വരട്ടിയത് ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കടുക് വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് വേണം ഇഞ്ചി കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി പേസ്റ്റാക്കാം ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഒരു പിടി തേങ്ങ ചിരണ്ടിയത് പിന്നെ നമ്മുടെ ഹൈലൈറ്റായ മുട്ട മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തേക്കണേ അത് ബീറ്റ് ചെയ്ത് വെച്ചാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും കുറച്ച് മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം കുരുമുളക് പൊടി വേണം പിന്നെ മല്ലിപ്പൊടി വേണം ആവശ്യത്തിന് ഉപ്പ് ഇത് ഗരം മസാല ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം ആദ്യമൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എനിക്ക് കുക്കിംഗ് വീഡിയോ ഒന്ന് നറേറ്റ് ചെയ്ത് വലിയ പരിചയമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യുക ഓക്കെ അപ്പം എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം അപ്പം കടുക് ചെറുതായി പൊട്ടി വരാൻ തുടങ്ങി അപ്പം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം ഇഞ്ചി കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി പേസ്റ്റായിട്ടും ആഡ് ചെയ്യാം ഓക്കെ ഇതൊന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു പച്ചമുളക് ആഡ് ചെയ്യാം ഇതും നന്നായി സോട്ടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക ഞാനും മുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം എരിവ് നിങ്ങളെ കൺസിസ്റ്റൻസി അനുസരിച്ച് മാറ്റാം കേട്ടോ പിന്നെ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു മീഡിയം സവാള നമ്മൾ മുട്ട കൂടുതൽ എടുക്കുകയാണെങ്കിൽ സവാളയുടെ അളവും തേങ്ങയുടെ അളവും ഒക്കെ മാറും കൂടുതൽ എടുക്കണം അതിനനുസരിച്ച് ഉപ്പിട്ട് നമുക്ക് സോട്ട് ചെയ്യാം കാരണം വേഗം സോട്ടാവുമല്ലോ അറിയാമല്ലോ എല്ലാവർക്കും നമ്മൾ ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റായി വരുമ്പോൾ നമുക്ക് പതുക്കെ പൊടികളൊക്കെ ആഡ് ചെയ്യാം ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു അതൊന്ന് നന്നായിട്ട് സോട്ടായി വരുമ്പം അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഞാൻ നല്ലൊരു എമൗണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി ഒന്നും അല്ല കേട്ടോ സാധാ നല്ല മുളക് പൊടി എരിവുള്ള മുളക് പൊടി തന്നെയാണ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തു ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴട്ടി കൊടുക്കണം കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ആൻഡ് അവസാനമായിട്ട് ലേശം ഗരം മസാല ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പിൻ്റെ അളവ് കറക്റ്റ് അല്ലേ എന്ന് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ വെളിച്ചെണ്ണയും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അത് അതിന് ശേഷം നമ്മൾ ചിരണ്ടി വെച്ചേക്കണം ആ ഒരു പിടി നല്ല തേങ്ങ അത് മൊത്തം
ആഡ് ചെയ്ത് നന്നായിട്ടൊരു 1 മിനിറ്റോളം നന്നായിട്ട് സോട്ട് ചെയ്യുക. മസാലകളൊക്കെ തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് റെക്കോർഡായില്ല കേട്ടോ, സോറി. അപ്പം യമ്മി യമ്മി മുട്ട വരട്ടിയത് റെഡി ആയി കഴിഞ്ഞു. ഹലോ, അപ്പോ മുട്ട വരട്ടിയത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എല്ലാരും കണ്ടില്ലേ. ഈ വരട്ടിയത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയമെടുത്തിട്ടൊക്കെ ചെയ്യേണ്ടതാണ്, വരട്ടി വരട്ടി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും. ബട്ട് കണ്ടപ്പോൾ മനസ്സിലായില്ല, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ അറിയിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്നെ അറിയിക്കുക. ആൻഡ് നമ്മുടെ പാണ്ഡ ഫാമിലിയിൽ ആരെങ്കിലും പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വലിയ ലൈക്ക് തരിക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ, അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും. ബൈ, സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി, ബൈ.